തുടർച്ചയായി നേരിടുന്ന വൈദ്യുതി തടസ്സം പരിഹരിക്കാൻ പത്തനംതിട്ട ജില്ലയിൽ ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയർ സബ്സ്റ്റേഷൻ ഒരുങ്ങുന്നു. 54 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 18 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് വൈദ്യുതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ തന്നെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരി നിലനിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. എന്നാൽ ഇവിടെ നിന്ന് ജില്ലയിലേക്ക് വൈദ്യുതി പ്രസരണം ചെയ്യുന്നില്ല. സമീപ ജില്ലകളിലൊന്നായ ആലപ്പുഴയിലെ ഇടപ്പോൺ, കക്കാട് പദ്ധതി എന്നിവിടങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിച്ച് 110 kV ഡബിൾ സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രസരണം നടത്തി വരികയാണ്. ഇതിനൊരു ശാശ്വത പരിഹാര മാർഗമായാണ് 220 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയർ സബ്സ്റ്റേഷൻ വൈദ്യുതി വകുപ്പ് ഒരുക്കുന്നത്. 18 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. 54.67 കോടി രൂപയുടെ നിർമ്മാണ ചെലവാണ് ഈ സബ്സ്റ്റേഷന് പ്രതീക്ഷിക്കുന്നത്. വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഇതിന് ആവശ്യമായി വരുന്നുള്ളൂ. സംസ്ഥാന വൈദ്യുതി വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ബോർഡിൻ്റെയും KCB യുടെയും ഈ മഴവിൽ പദ്ധതിയുടെ ഭാഗമായ ട്രാൻസ്മിറ്റ് 2 പെടുത്തിയാണ് ഈ പദ്ധതി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന സർക്കാരും വൈദ്യുതി വകുപ്പും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ട്രാൻസ്ഗ്രിഡ് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. വിവിധ ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.